എങ്ങും നിന്റെ ജീവിതത്തെ ഞെരുക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും കർത്താവ് തകർക്കാൻ പോകുക. ഇവിടെ യാബെസ് പ്രാർത്ഥിക്കുകയാണ്, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. അതിരുകൾ നിൻ്റെ സമ്പത്തിൻ്റെ, നിൻ്റെ ബിസിനസ്സിൻ്റെ, നിൻ്റെ ജോലിയുടെ, വരുമാനത്തിൻ്റെ, നിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൻ്റെ, ആത്മീയ മണ്ഡലത്തിൻ്റെ എല്ലാ അതിരുകളെയും കർത്താവ് വിസ്തൃതമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കണം, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. യാബെസിൻ്റെ പ്രാർത്ഥനയാ, അതിരുകൾ വിസ്തൃതമാക്കണം, അങ്ങയുടെ കരം എപ്പോഴും എൻ്റെ മേൽ ഉണ്ടാവണം, അങ്ങയുടെ കരം എപ്പോഴും എൻ്റെ മേൽ ഉണ്ടാവണം, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അല്ലേലൂയ, അല്ലേലൂയ. അതിരുകൾ വിസ്തൃതമാക്കപ്പെടണം. നമ്മുടെ മനസ്സു തന്നെയാ അതിരു നിശ്ചയിച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ, എന്നെ കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റൂ, ഇതിനപ്പുറം എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത തന്നെ ആദ്യമേ നിന്റെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എന്നെ കൊണ്ട് സാധിക്കും, കാരണം ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28:18, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളുമുള്ളവൻ ആണ് ഞാൻ, യേശു പറയാ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞ വചനമാണിത്, സ്വർഗത്തില് ഭൂമിയില് സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും എല്ലാറ്റിൻ്റെ മേൽ സകല ജീവജാലങ്ങളുടെ മേൽ അധികാരമുള്ളവനായ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷകൻ എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. നമ്മൾ ആരും അത്ര മോശക്കാരല്ല, പക്ഷെ ഈ ബോധ്യം നമുക്കില്ല. അതുകൊണ്ടെന്താ, നമ്മുടെ മനസ്സ് ചില അതിരിൻ്റെ അതിട്ട് നമ്മളിങ്ങനെ ബന്ധിച്ചിരിക്കുക. എന്നെ കൊണ്ട് ഇത്ര പറ്റൂ, ഇതിനകത്ത് അപ്പുറം പറ്റത്തില്ല, നമുക്കവിടെ തെറ്റിപ്പോവുക. എനിക്ക് സാധിക്കും, ഐ ആം എഫിഷ്യൻ്റ്, എനിക്ക് കഴിവുണ്ട്, ഐ ആം വിക്ടോറിയസ്, ഞാൻ വിജയിക്കുന്നവനാ, യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ ശക്തനാ. സകല അധികാരങ്ങളോട് നമ്മുടെ ചങ്കിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അവനൊന്ന് ഉണർന്നാൽ, അവനൊന്ന് അഭിഷേകം തുറന്നാൽ, അവൻ കരമൊന്ന് നീട്ടിയാൽ പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് നമുക്ക് പോലും സാധിക്കത്തില്ല. നമ്മൾ പറയുമ്പോൾ കെട്ടുകളഴിയും, നമ്മൾ പറയുമ്പോൾ വഴികളും വാതിലുകളും നമുക്ക് മുമ്പിൽ കർത്താവ് തുറക്കും. അത്രയ്ക്ക് ശക്തനായവൻ നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഉണ്ട്. ആദ്യമേ ഞങ്ങളുടെ മനസ്സിന്റെ കെട്ടുകളെ പൊട്ടണം, മനസ്സിന്റെ മേലിട്ട ലിമിറ്റേഷൻ തകരണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 26:3, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കരമിഴുത്ത് പിടിച്ച് വരുന്നു, പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങൾ ഉച്ചത്തിൽ പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അടുത്തിരിക്കുന്നുണ്ട്, പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആ വചന 5 പ്രാവശ്യം പറഞ്ഞേ. അടുത്ത കയ്യെ പിടിച്ചിട്ട് പറഞ്ഞേ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും,
ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അടുത്തിരിക്കുന്നതാണ് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അന്ന് പിതാവായ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് പുത്രനായ യേശു എന്താ പറയുന്നത്? ഞാൻ നിന്റെ കൂടെ നിന്റെ ഉള്ളിൽ വസിക്കും, ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കും. അന്ന് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് യേശു പറയുന്നു, ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കും. ആത്മാവിലൂടെ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെന്താ പേടിക്കേണ്ട കാര്യം? പേടിക്കേണ്ട കാര്യം വല്ല ഉണ്ടോ? ദൈവം നമ്മുടെ വഴികൾ തുറക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിന്റെ അതിരുകളെ കർത്താവ് പൊട്ടിക്കാനായിട്ട് പോകുക. എവിടെ നീ സ്റ്റക്കായിട്ട് നിൽക്കുന്നു, കർത്താവ് ഒരു പുതിയ വഴി, ഒരു പുതിയ വാതിൽ നിനക്ക് മുൻപേ തുറക്കും. ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറാനായിട്ട് പോകുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3:9 വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തോടും ദൈവിക കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കണം, വചനം അനുസരിക്കണം, കൂദാശകൾ വേണം, ദൈവകൽപ്പനകൾ പാലിക്കണം, ദൈവത്തോട് നീ വിശ്വസ്തനായിരിക്കണം. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെമേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. അവിടുന്ന് തിരഞ്ഞെടുത്തവരാ നമ്മൾ. യേശു തന്നെ രക്തം കൊടുത്ത് എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവരുടെമേൽ കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു, വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. കരുണയും അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ചൊരിയാനായിട്ട് പോകുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 4:15 തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തു പരിപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. അവർ, അതായത് ശത്രുക്കൾ, ദൈവത്തെ സ്നേഹിക്കാത്തവർ, അവർ മനസ്സിലാക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ അവിടുന്ന് കാത്തു പരിപാലിക്കുന്നവരും അവർ മനസ്സിലാക്കില്ല. ദൈവത്തെ അറിയാത്തവർ, ദൈവത്തെ അനുസരിക്കാത്തവർ അത് മനസ്സിലാക്കില്ല. എന്താ മനസ്സിലാക്കാഞ്ഞത്? ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം പരിപാലിക്കും, കൃപയും അനുഗ്രഹവും അവരുടെ മേൽ വർഷിക്കും. കൃപയും അനുഗ്രഹവും അവരുടെ മേൽ വർഷിക്കും. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ, ബ്ലെസ്സിങ് അപ്പോൺ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം. താൻ തെരഞ്ഞെടുത്തോടുമേൽ അവിടുന്ന് വർഷിക്കും. അത് ദൈവത്തെ സ്നേഹിക്കാത്തവർ, ദൈവത്തെ അനുസരിക്കാത്തവർ മനസ്സിലാക്കിയില്ല, അവർക്കത് മനസ്സിലാവത്തുമില്ല. കൃപയും അനുഗ്രഹവും വർഷിക്കും, അവരെ കർത്താവ് കാത്തു പരിപാലിക്കും. നിന്റെ വിലാപത്തിൻ്റെ ദിവസങ്ങൾ അവസാനിക്കാൻ പോകുക. വിശ്വസിക്കാമോ? അത് കർത്താവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി. സങ്കീർത്തനം 31:19-20 കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. ഉണ്ടോ, ദൈവം തൻ്റെ ഭക്തർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഭക്തർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച് അവിടുന്ന് ഇങ്ങനെ കാത്തിരിക്കുക. ആർക്കാണ് അനുഗ്രഹങ്ങൾ അവിടുന്ന് സമർത്ഥമായിട്ട് നൽകുന്നത്? തൻ്റെ ഭക്തർക്ക്. ദൈവഭക്തനെയും അവൻ്റെ കുടുംബത്തെയും മക്കളെയും തലമുറ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി അവിടുന്ന് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. 2004 ഞാൻ ദുബായിൽ ഒരു ധ്യാനത്തിന് ചെന്ന, അവിടുത്തെ ധ്യാനത്തിൻ്റെ ഒരു ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ധ്യാനം ക്രമീകരിച്ച ലീഡർ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഒരു ചേച്ചിക്കൊന്ന് കാണണം, ഞാൻ പറഞ്ഞ് കാണാം, വരാൻ പറഞ്ഞു. വന്നു. ആ ചേച്ചി ഒരു ചെറിയ ആവശ്യം ചോദിച്ചു, ചേച്ചിയുടെ വീട്ടിൽ വരെ വന്നതൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, ലീഡറിനോട് പറയാൻ പറഞ്ഞു, ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ശരി, അവിടുത്തെ ശുശ്രൂഷയിലാണ് കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ഒരു 10 അവിടെ ചെന്നിട്ട്, അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത്
ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ആ ഭിത്തിയിൽ വലിയ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു. നടുക്ക് ഒരപ്പൻ്റെ അമ്മയുടെയും ഫോട്ടോ, അതിൻ്റെ ചുറ്റിലും മക്കൾ അവരുടെ മക്കളില്ലായിട്ട് ഫോട്ടോ ഇങ്ങനെ മൊത്തം വെച്ചിരിക്കുക, ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ചോദിച്ചത് ആരാ അപ്പച്ചനും അമ്മച്ചിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അവരെന്ത് ചെയ്യും? അവരിപ്പോൾ അമേരിക്കയിലാണ്, മൂത്ത ജ്യേഷ്ഠൻ അമേരിക്കയിലാ കൂടിയാണ്. ഞാൻ ചോദിച്ചു ബാക്കിയുള്ളവരൊക്കെയോ? അവർ മൂന്നാല് പേര് അമേരിക്കയിൽ, മൊത്തം 10 മക്കളാണ് അവർ. മൂന്നാല് പേര് അമേരിക്കയിൽ, ബാക്കിയുള്ള പല സ്ഥലം ആരും നാട്ടിൽ, എല്ലാവരും വിദേശങ്ങളാണ് ജോലി. എന്നിട്ട് ആ സഹോദരി എന്നോട് പറയണം, ബ്രദറെ എൻ്റെ മാതാപിതാക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരും വലിയ ദൈവവിശ്വാസമുള്ളവരാണ്, മലങ്കര കത്തോലിക്കാ സഭയിലുള്ളവരാണ്, പത്തനംതിട്ടയിൽ താമസിക്കുന്നു. പറയാണ് എൻ്റെ അപ്പച്ചന് വളരെ ചെറുപ്രായത്തിൽ 10-22 വയസ്സുള്ളപ്പോഴാണ് വിവാഹം കഴിച്ചത്. അമ്മ ഞങ്ങളുടെ പാവപ്പെട്ട കുടുംബമായിരുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് ദൈവം കൊടുത്തു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് വൈകിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് അപ്പം പറയും, അപ്പം പറഞ്ഞു കൊടുക്കും, മക്കളെ നമുക്ക് സാമ്പത്തികമൊക്കെ കുറവാണ്, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ പഠിപ്പിക്കാം, വേറെ എനിക്കൊന്നും ചെയ്തു തരാനല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തോട്. നല്ലൊരു അപ്പനായിരുന്നു ആ സഹോദരി. പറയുകയാണ് ഇന്നും പള്ളിയിൽ പോകും, എന്നിട്ടോ ഉണ്ടായിരുന്ന ഇച്ചിരി സ്ഥലം വിറ്റും പെറുക്കിയും ഒക്കെ കഷ്ടപ്പെട്ട ഈ മക്കളെല്ലാവരെയും പഠിപ്പിച്ചു. മൂത്ത മകൻ അമേരിക്കയ്ക്ക് പോയി. ചേച്ചി പറയാ ഇന്ന് കോടീശനാണ്, ഭയങ്കര ബിസിനസ്സും വലിയ സമ്മാനം. എല്ലാവരും മക്കൾ 10 അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പോൾ 6 മാസം വീതം ഓരോ മക്കളുടെ കൂടെ അമേരിക്കയിലും UKയിലും അയർലൻഡിലുമൊക്കെ ആയിട്ട് അപ്പനും അമ്മയും ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. 10 മക്കൾ, എല്ലാ സമൃദ്ധിയും. അവിടെ ഞാൻ പറഞ്ഞു വന്നത് ആ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന. ചേച്ചി പറയാ ഒറ്റ ദിവസം പോലും വൈകിട്ട് പ്രാർത്ഥന മുടങ്ങത്തില്ല. അപ്പന് നിർബന്ധമാണ്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. രാവിലെ എഴുന്നിട്ട് പള്ളിയിൽ പോകും. എന്നിട്ട് ഈ അപ്പൻ കൂലിപ്പണിക്ക് പോകും, നിവൃത്തിയില്ലാതെ വന്ന് ഉണ്ടായിരുന്ന തുണി ഒക്കെ വിറ്റും പെറുക്കി എല്ലാവരെയും പഠിപ്പിച്ചു. പിള്ളേരൊക്കെ പഠിക്കാൻ മടുക്കര. മൂത്തമാൻ പോയി. എങ്ങനെയാവട്ടെ, കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. ഇവിടെ വചനത്തിൽ നമ്മൾ കണ്ടെന്താ, പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? മാതാപിതാക്കന്മാർ ദൈവഭക്തര് അല്ലാതെ പോകുന്നു. ദൈവഭക്തന് വേണ്ടി, ദൈവഭക്തന്റെ മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ദൈവം അനുഗ്രഹം ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന വചനം പറയുന്നത്. ഇവിടെ ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി മുട്ടുമടക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹത്തിൻ്റെ പെരുമഴ, അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നിങ്ങളുടെ മക്കളുടെ മേലും കൊച്ചുമക്കളുടെ മേലും കത്താവ് ചൊരിയുന്നവനാണ്. അതുപോലെ അനുഗ്രഹം ദൈവഭക്തൻ്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. അത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഒരു മാറ്റവുമില്ല. അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് മക്കളും കൊച്ചുമക്കളും ഒക്കെ നല്ലതായിട്ട് ജീവിക്കുന്നത് കാണുവാനുള്ള വലിയ ഭാഗ്യം മാതാപിതാക്കന്മാർക്കുണ്ടാകും. അത് ദൈവം നൽകും. പ്രൈസ് ദി ലോർഡ്. പച്ചയാ പുൽമേടുകളിൽ മേയ്ക്കും നല്ലിടയൻ, ശുദ്ധമാം ജലാശയത്തിൽ ചേർക്കും നല്ലിടയൻ, ഇടയന്റെ ചാരത്തായി ചേർന്നു നിന്നാ